യുകെയിൽ ലോക്കൽ കൗൺസിലർമാരെ തിരഞ്ഞെടുക്കുവാനുള്ള പോളിംഗ് ഇന്ന്. പൈലറ്റുമാരിൽ ഒരാൾ പരിശീലനം പൂർത്തിയാക്കിയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂയോർക്കിലേക്ക് പോകുകയായിരുന്ന ഒരു വിർജിൻ അറ്റ്ലാന്റിക് വിമാനം തിരികെ വിട്ടു. യുകെയിലെ ഡിസ്ട്രിക്ട് യൂണിറ്ററി കൗൺസിലുകളിലായി മത്സരിക്കുന്നത് മലയാളികളടക്കം നൂറിലേറെ ഇന്ത്യൻ വംശജർ. 2008 സാമ്പത്തിക മാന്ദ്യത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് പലിശ നിരക്ക് ഉയർത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒരുങ്ങുന്നു. ബ്രിട്ടീഷ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് അക്കൗണ്ടിംഗ് PR സേവനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് റഷ്യയെ വിലക്കി ബ്രിട്ടൻ. മരിയോപോളിന്റെ അസോവ്സ്റ്റൽ പ്ലാന്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് വ്ളാഡിമിർ സെലൻസ്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ രാജ്യദ്രോഹ കുറ്റം നിലനിർത്തണമെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ സുപ്രീം കോടതിയിൽ. ഉക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്നുള്ള നാണ്യപ്പെരുപ്പ ഭീഷണി നേരിടാൻ പലിശ നിരക്ക് 0.4% വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പണനയ സമിതിയുടെ അപ്രതീക്ഷിത നീക്കം. സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിൽ. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം June 15 ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വീണ്ടും ഒരു അവിശ്വസനീയ തിരിച്ചുവരവോടെ റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലിൽ. വിശദമായ വാർത്തകൾക്കായി ANN ന്യൂസ് ബുള്ളറ്റിൻ കാണും. UK സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും 11 മണിക്കും.